फ्रेंड्स ईसी मैच ऐवर्क्कुम स्वागत साध्यतकളുടെ ഗണിതം പത്താം ക്ലാസ്സിലെ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നത് കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഒരു പെട്ടിയിൽ മൂന്ന് വെളുത്ത പന്തുകളും അഞ്ച് കറുത്ത പന്തുകളും ഉണ്ട് പെട്ടിയിലേക്ക് നോക്കാതെ ആ പെട്ടിയിൽ നിന്നും ഒരു പന്ത് എടുക്കുമ്പോൾ വെളുത്ത പന്ത് കറുത്ത പന്താകാനുള്ള സാധ്യതയുണ്ട് വെളുത്ത പന്ത് വെളുത്ത പന്താകാനുള്ള സാധ്യതയുണ്ട് ഇതിനായി ആദ്യം ആകെ പന്തുകളുടെ എണ്ണം കണക്കാക്കണം ആകെ പന്തുകളുടെ എണ്ണം സമം അഞ്ച് പ്ലസ് മൂന്ന് സമം എട്ട് എടുത്ത പന്ത് കറുത്ത പന്താകാനുള്ള സാധ്യത സമം കറുത്ത പന്തുകളുടെ എണ്ണം ബൈ ആകെ എണ്ണം അഞ്ച് ബൈ എട്ട് ഇനി എടുത്ത പന്ത് വെളുത്ത പന്താകാനുള്ള സാധ്യത സമം വെളുത്ത പന്തുകളുടെ എണ്ണം ബൈ ആകെ എണ്ണം മൂന്ന് ബൈ എട്ട് രണ്ടാമത്തെ ചോദ്യം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഓരോന്നും ഓരോ കടലാസ് കഷണത്തിൽ എഴുതി ഒരു പെട്ടിയിൽ ഇടുന്നു ഇതിൽ നിന്നും നോക്കാതെ ഒരു കടലാസ് എടുത്താൽ ഇത് ഒരു ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത എത്ര നമുക്കറിയാം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ പകുതി ഒറ്റയും പകുതി ഇരട്ട സംഖ്യകളുമാണ് അപ്പൊ ഇരട്ട സംഖ്യ ആവാനുള്ള സാധ്യത സമം ഇരട്ട സംഖ്യകളുടെ എണ്ണം മുപ്പത് വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം ബൈ മുപ്പത് വരെയുള്ള സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യകളുടെ എണ്ണം പതിനഞ്ച് ബൈ മുപ്പത് സമം ഒന്ന് ബൈ രണ്ട് ഇനി ആ എടുക്കുന്ന സംഖ്യ മൂന്നിന്റെ ഗുണിതമാവാനുള്ള സാധ്യത സമം മുപ്പത് വരെയുള്ള സംഖ്യകളിൽ മൂന്നിന്റെ ഗുണിതങ്ങളുടെ എണ്ണം ബൈ ആകെ എണ്ണം മുപ്പത് വരെയുള്ള സംഖ്യകളിൽ മൂന്നിന്റെ എണ്ണങ്ങൾ കണക്കാക്കാൻ മുപ്പത് ബൈ മൂന്ന് പത്ത് എന്ന് കിട്ടും ആയതുകൊണ്ട് എടുക്കുന്ന സംഖ്യ മൂന്നിന്റെ ഗുണിതമാവാനുള്ള സാധ്യത സമം മൂന്നിന്റെ ഗുണിതങ്ങളുടെ എണ്ണം ബൈ ആകെ സംഖ്യ പത്ത് ബൈ മുപ്പത് സമം ഒന്ന് ബൈ മൂന്ന് ഇനി ആ എടുക്കുന്ന സംഖ്യ മൂന്നിന്റെയും അഞ്ചിന്റെയും ഗുണിതമാവാനുള്ള സാധ്യത കണക്കാക്കുന്നതിന് മൂന്നിന്റെയും അഞ്ചിന്റെയും ലസാഗു കണ്ടെത്തി അതിന്റെ ഗുണിതം കണ്ടാൽ മതി നമുക്കറിയാം മൂന്നിന്റെയും അഞ്ചിന്റെയും ലസാഗു എന്നാൽ പതിനഞ്ചാണ് അപ്പൊ മുപ്പത് ബൈ പതിനഞ്ച് പതിനഞ്ചോ പതിനഞ്ചിന്റെ ഗുണിതങ്ങളോ അതായത് മുപ്പത് ബൈ പതിനഞ്ച് രണ്ടെണ്ണമാണുള്ളത് ആയതുകൊണ്ട് മൂന്നിന്റെയും അഞ്ചിന്റെയും ഗുണിതമാവാനുള്ള സാധ്യത സമം രണ്ട് ബൈ മുപ്പത് സമം ഒന്ന് ബൈ പതിനഞ്ച് നാലാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്ന സംഖ്യ അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത സമം മുപ്പത് വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ബൈ ആകെ എണ്ണം നമുക്കറിയാം മുപ്പതിൽ താഴെയുള്ള അഭാജ്യ സംഖ്യകൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് എന്നിങ്ങനെ പത്തെണ്ണമാണ് ആയതുകൊണ്ട് അഭാജ്യ സംഖ്യ ആവാനുള്ള സാധ്യത സമം പത്ത് ബൈ മുപ്പത് സമം ഒന്ന് ബൈ മൂന്ന് അടുത്ത മൂന്നാമത്തെ ചോദ്യം ഒരാളോട് ഒരു മൂന്നക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു ഇതിൽ നിന്ന് നമ്മൾ ഒരു സംഖ്യ എടുത്താൽ അത് മൂന്നക്കവും തുല്യമാവാനുള്ള സാധ്യത എത്ര ഒരാളോട് ഒരു മൂന്നക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു എങ്കിൽ ഇതിൽ മൂന്നക്കവും തുല്യമാവാനുള്ള സാധ്യത എത്ര ഇപ്പൊ നമുക്കറിയാം ആകെ മൂന്നക്ക സംഖ്യകളുടെ എണ്ണം എന്നത് തൊള്ളായിരം എണ്ണമാണ് മൂന്നക്കവും തുല്യമാകുന്ന സംഖ്യകൾ നൂറ്റി പതിനൊന്ന് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നിങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഒമ്പത് സംഖ്യകളാണുള്ളത് അപ്പൊ പറയുന്ന സംഖ്യ മൂന്നക്കവും തുല്യമാവാനുള്ള സാധ്യത സമം ഒൻപതെണ്ണം ബൈ ആകെ എണ്ണം ഒൻപത് ബൈ തൊള്ളായിരം ഒമ്പത് കൊണ്ട് വെട്ടിയാൽ ഒന്ന് ബൈ നൂറ് എന്ന് കിട്ടുന്നു ഇനി ഈ പറയുന്ന മൂന്നക്ക സംഖ്യകളിൽ അവസാനത്തെ രണ്ടക്കവും പൂജ്യമാവാനുള്ള സാധ്യത നമുക്കറിയാം മൂന്നക്ക സംഖ്യകളിൽ അവസാനത്തെ രണ്ടക്കവും പൂജ്യമായി വരുന്ന സംഖ്യകൾ നൂറ് എഴുന്നൂറ് മുന്നൂറ് എക്സെട്ര തൊള്ളായിരം
വരെ ഒമ്പതെണ്ണമാണുള്ളത്. ആയതുകൊണ്ട് പറയുന്ന സംഖ്യ രണ്ടക്കവും അവസാനത്തെ രണ്ടക്കവും പൂജ്യമാവാനുള്ള സാധ്യത എന്നാൽ ഒൻപതെണ്ണം. 9/8 9/900 1/100. പറയുന്ന സംഖ്യ ഒറ്റ സംഖ്യയാവാനുള്ള സാധ്യത സമം ഒറ്റ സംഖ്യകളുടെ എണ്ണം ബൈ ആകെ എണ്ണം. 101 മുതൽ 999 വരെയാണ് ഈ മൂന്നക്ക സംഖ്യകളിൽ ഒറ്റ സംഖ്യകളായി വരിക. ആയതുകൊണ്ട് എണ്ണം കണക്കാക്കാൻ അവയുടെ എണ്ണം സമം അവസാനത്തെ സംഖ്യ മൈനസ് ആദ്യ സംഖ്യ ബൈ, ഇവിടുത്തെ വ്യത്യാസം 2 ആണ്, 2/2 + 1 സമം 450. ആയതുകൊണ്ട് 450 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. അപ്പൊ പറയുന്ന സംഖ്യ ഒറ്റ സംഖ്യയാകാനുള്ള സാധ്യതാ സമം ഒറ്റ സംഖ്യകളുടെ എണ്ണം ബൈ ആകെ എണ്ണം. 450/900 സമം 1/2. അടുത്ത 4-ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിൽ 17 ആൺകുട്ടികളും 19 പെൺകുട്ടികളും ഉണ്ട്. മറ്റൊരു ക്ലാസ്സിൽ 16 ആൺകുട്ടികളും 12 പെൺകുട്ടികളും ഉണ്ട്. പ്രൊജക്റ്റ് ചെയ്യുന്നതിനായി ടീച്ചർ രണ്ടു ക്ലാസ്സിൽ നിന്നും ഓരോരുത്തരെ വീതം വിളിച്ചാൽ വരുന്ന കുട്ടികളിൽ രണ്ടു കുട്ടികളും പെൺകുട്ടിയാവാനുള്ള സാധ്യത എത്ര? രണ്ടു കുട്ടികളും ആൺകുട്ടിയാവാനുള്ള സാധ്യത എത്ര? ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ആവാനുള്ള സാധ്യത എത്ര? ഒന്നെങ്കിലും പെൺകുട്ടിയാവാനുള്ള സാധ്യത എത്ര? ഇതിനായി നമ്മൾ രണ്ടും പെൺകുട്ടിയാവാനുള്ള സാധ്യത സമം പെൺകുട്ടികളുടെ ജോഡി ബൈ ആകെ ജോഡി സമം 228/1008. കുട്ടിയാവുന്നുള്ള സാധ്യത സമം പെൺകുട്ടികളുടെ ജോഡി ബൈ ആകെ ജോഡി 228/1008. അതായത് ആകെ ജോഡി കണ്ടെത്തുന്നതിനായി 1-ാമത്തെ ക്ലാസ്സിൽ ആദ്യം 17 ആൺകുട്ടികൾ 19 പെൺകുട്ടികൾ ആകെ 19 + 17 36 കുട്ടികൾ. 2-ാമത്തെ ക്ലാസ്സിൽ 16 ആൺകുട്ടികൾ 12 പെൺകുട്ടികൾ ആകെ കുട്ടികൾ 28. ആകെ ജോഡി കണ്ടെത്തുന്നത് 36 × 28 സമം 1008. രണ്ടും പെൺകുട്ടിയാവാനുള്ള സാധ്യത എന്നാൽ പെൺകുട്ടികളുടെ ആകെ ജോഡി 19 × 12 / ആകെ ജോഡി. അങ്ങനെ രണ്ടും പെൺകുട്ടിയാവാനുള്ള സാധ്യത സമം 19 × 12 / ആകെ ജോഡി 228/1008. 2-ാമത്തെ സബ് ക്വസ്റ്റ്യൻ രണ്ടും ആൺകുട്ടിയാവാനുള്ള സാധ്യത എത്ര എന്നതാണ്. രണ്ടും ആൺകുട്ടിയാവുന്നതിനുള്ള സാധ്യത കണക്കാക്കാൻ ആൺകുട്ടികളുടെ ആകെ ജോഡി 17 × 16 ആൺകുട്ടികളുടെ ആകെ ജോഡി ബൈ ആകെ ജോഡി. ആൺകുട്ടികളുടെ ജോഡി 17 × 16 / ആകെ ജോഡി 272/1008. 3-ാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനുള്ള സാധ്യത എത്ര? ഇതിനായി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവുന്നതിനുള്ള സാധ്യത എത്ര? അതിനായി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും വരുന്ന ജോഡികൾ കണക്കാക്കണം. അതിനായി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും വരുന്ന ജോഡികൾ 17 × 12 1-ാമത്തെ ക്ലാസ്സിൽ ആൺകുട്ടി ഇൻറ്റു 2-ാമത്തെ ക്ലാസ്സിലെ പെൺകുട്ടി പ്ലസ് 1-ാമത്തെ ക്ലാസ്സിലെ പെൺകുട്ടി ഇൻറ്റു 2-ാമത്തെ ക്ലാസ്സിലെ ആൺകുട്ടി 17 × 12 + 19 × 16 ബൈ ആകെ ജോഡി 36 × 28. ആയതുകൊണ്ട് 204 + 304/1008 508/1008. 4-ാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്നെങ്കിലും പെൺകുട്ടിയാവാനുള്ള സാധ്യത എത്ര? ഇപ്പോ രണ്ടും ആൺകുട്ടിയാവുന്ന സാധ്യതകൾ ആകെ ജോഡികളിൽ നിന്ന് കുറച്ചാൽ മതിയാവും. ഒന്നെങ്കിലും പെൺകുട്ടിയാവാനുള്ള സാധ്യത കണ്ടെത്തുന്നതിന് ആകെ ജോഡിയിൽ നിന്നും രണ്ടും ആൺകുട്ടിയാകുന്ന സാധ്യത കുറച്ചാൽ മതിയാവും. ആകെ ജോഡിയിൽ നിന്നും രണ്ടും ആൺകുട്ടിയാവുന്ന ജോഡികളുടെ എണ്ണം കുറച്ചാൽ മതിയാവും. അതായത് ആകെ ജോഡികളുടെ എണ്ണം 1008 - രണ്ടും ആൺകുട്ടിയാവുന്നതിനുള്ള ജോഡികൾ 272/1008 സമം 736/1008 വേണമെങ്കിൽ നമുക്ക് പഠിച്ചിരിക്കാം.
കൂടുതൽ പാസുകൾക്കും വീഡിയോകൾക്കുമായി എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.